جمعية الدعوة والإرشاد وتوعية الجاليات بالدمام تقدم: الدعاء في حياة السلف الصالح للداعية عبد الجبار بن عبد الله. قرآن വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين، والصلاة والسلام الأتمان الأكملان الأدومان على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين وبعد. سهودر ماري سهودري غلي إي پنيا پردوشتل إي سمسارم شربي كنا بهماني ري ഇന്നത്തെ നമ്മുടെ ഒരു മഹാരഥൻ്റെ ചരിത്രവും അദ്ദേഹം നിർവഹിച്ച ഒരു മഹനീയ ദുആവചനവുമാണ് നമ്മുടെ സംസാര വിഷയം. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖനാണ്. ജഹ്ഷ് ഇബ്നു റിയാബ് അൽ അസദി എന്ന് പറയുന്ന മഹാൻ ഖുറൈശി കുടുംബത്തിൻ്റെ ഉപഭോഗോത്രമായ ബനു അസദിൽ പ്രസിദ്ധനായിരുന്നു. അബ്ദുള്ള ഇബ്നു ജഹ്ഷിൻ്റെ ഉമ്മ ഉമൈമ ബിന്ത് അബ്ദുൽ മുത്തലിബാണ്. ഉമൈമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയാണ്. ജഹ്ഷ് ഇബ്നു റിയാബിൻ്റെയും ഉമൈമ ബിന്ത് അബ്ദുൽ മുത്തലിബിൻ്റെയും മക്കളിൽ ഒരാളാണ് അബ്ദുള്ള ഇബ്നു ജഹ്ഷ്. അബ്ദുള്ളയുടെ സഹോദരൻ ഉബൈദുള്ളയും സഹോദരിമാർ ഹംനയും ഹബീബയും സൈനബും പ്രസിദ്ധരാണ്. നമ്മൾ അവരെ മനസ്സിലാക്കുന്നത് അബ്ദുള്ള ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന മഹാരഥൻ്റെ സ്ഥാനവും അദ്ദേഹം വളർന്ന കുലീനമായ കുടുംബ പശ്ചാത്തലവും വായിക്കുവാനാണ്. സൈനബ് ബിന്ത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ എണ്ണപ്പെടുന്ന മഹദിയുമാണ്. ഹംന ബിന്ത് ജഹ്ഷ് മിസ്അബ് ഇബ്നു ഉമൈറിൻ്റെ ഭാര്യയാണ്. ഹബീബ ബിന്ത് ജഹ്ഷ് ആകട്ടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയാണ്. അബ്ദുള്ള ഇബ്നു ജഹ്ഷിൻ്റെ സഹോദരൻ ഉബൈദുള്ള അബ്ദുള്ളയെപ്പോലെ ഹബശയിലേക്ക് ഹിജറ പോയി. രണ്ട് ഹിജറ ചെയ്ത മഹത്വമാണ് അബ്ദുള്ള ഇബ്നു ജഹ്ഷിനുള്ളത്. സഹോദരൻ ഉബൈദുള്ള ഹബശയിലേക്ക് ഹിജറയിൽ പങ്കാളിയായെങ്കിലും ഹബശയിൽ വെച്ച് അദ്ദേഹം മതപരിത്യാഗിയായി എന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഉമ്മു ഹബീബ റംല ബിന്ത് അബി സുഫിയാൻ. ഈ മഹദിയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുകയുണ്ടായത്. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് ആദ്യം ഗനീമത്ത് സ്വത്ത് കൊണ്ടുവന്ന പ്രത്യേകതയുള്ള മഹാനായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് ഉഹദ് യുദ്ധദിനം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുമായി അടുത്ത് ഒരു സ്വകാര്യം പങ്കിടുന്നുണ്ട്. ആ സ്വകാര്യം നമുക്ക് ദുആ ചെയ്യാം എന്നാണ്.
അതെ എന്ന് പറഞ്ഞ സഅദ് ദുആ ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷും ദുആ ചെയ്തു ഉഹദ് രണാങ്കണത്തിൻ്റെ ഒരു ഓരത്ത് വെച്ച്. സഅദ് പറയുന്നത്, ഞാൻ ചെയ്ത ദുആയേക്കാൾ ഉത്തമമായ ദുആ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെ ദുആയായിരുന്നു. എന്തായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് ചെയ്ത ദുആ? അദ്ദേഹത്തിൻ്റെ ദുആ നമുക്ക് ഇപ്രകാരം വായിക്കാം. അല്ലാഹുമ്മ റസുഖ്നി റജുലൻ ഷദീദൻ ബഅ്സുഹു ഷദീദൻ ഹറദുഹു ഫഅഖാതിലുഹു فيك ويقاتلني ثم يأخذني فيجدع أنفي وأذني فإذا لقيتك غدا قلت من جدع أنفك وأذنك فأقول هذا فيك وفي رسولك فتقول صدقت. إذا إذن عبد الله بن جحش دعاء അതർത്ഥമാക്കുന്നത്, അല്ലാഹുവെ, ശക്തമായി കോപമുള്ള, ശക്തമായ കരുത്തുള്ള ഒരു ശത്രുവിനെയായിരിക്കണമേ നാളെ നീ എനിക്ക് തരേണ്ടത്. നിന്റെ മാർഗത്തിൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യും, അവൻ എന്നോടും യുദ്ധം ചെയ്യും, പിന്നീട് അവൻ എന്നെയെടുത്ത് എൻ്റെ മൂക്കും കാതും ചെത്തി, അങ്ങനെ ഞാൻ നാളെ പരലോകോടതിയിൽ നിന്നെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹു നീ എന്നോട് ചോദിക്കണം, മൻ ജദഅ അംഫക് വ ഉസ്നക്, അബ്ദുള്ള ആരാണ് നിൻ്റെ മൂക്ക് ചെത്തിയത്, ആരാണ് നിൻ്റെ കാത് മുറിച്ചത് എന്ന്. അപ്പോൾ ഞാൻ പ്രതികരിക്കും, ഹാദാ ഫീക് വഫീ റസൂലിക്, എൻ്റെ കാതും എൻ്റെ മൂക്കും നഷ്ടപ്പെട്ടത്, മുറിക്കപ്പെട്ടത് നിൻ്റെ മാർഗത്തിലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലുമാണ്. ഞാനത് പ്രതികരിക്കുമ്പോൾ ഫതഖൂൽ, അല്ലാഹുവേ നീ അവിടെ വെച്ച് പറയണം, സദഖ്ത്, അബ്ദുള്ള നീ പറഞ്ഞത് സത്യമായ കാര്യമാണ്, നിൻ്റെ പ്രസ്താവന പ്രവചനം അത് സത്യസന്ധമാണെന്ന്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെ ദുആയും ആ ദുആയുടെ തേട്ടവും. ഈ ദുആയെ പുരസ്കരിച്ചാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എൻ്റെ ദുആയേക്കാൾ ഉത്തമമായിരുന്നു അബ്ദുള്ളയുടെ ദുആ എന്ന്. സഅദ് പറയുകയാണ്, ഉഹദ് യുദ്ധത്തിൻ്റെ പൊടിയടങ്ങിയപ്പോൾ അബ്ദുള്ളാഹി ഇബ്നു ജഹ്ഷിനെ കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ മൂക്കും കാതും ചെത്തി എന്ന് മാത്രമല്ല, ചെത്തപ്പെട്ട മൂക്കും കാതും ഒരു നൂലിൽ കോർത്ത് കെട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ്. സഅദ് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലഖിനി റജുലൻ ഷദീദൻ ഹറദുഹു ഷദീദൻ ബഅ്സുഹു ഫഖാതിലുഹു വയഖാതിലുനി, അല്ലാഹുവേ ശക്തമായി ദേഷ്യമുള്ള, ശക്തമായി ഊക്കുള്ള ഒരു വ്യക്തിയെ നീ എനിക്ക് തരയണമേ, ഞാൻ അയാളോട് യുദ്ധം ചെയ്യും, എന്നോട് അയാളും യുദ്ധം ചെയ്യും. ثم رزقني الظفر عليه, പിന്നീട് എനിക്ക് അവനെതിരിൽ വിജയം തരയണമേ. ഹത്ത ആഹുദ സലബഹു, അവൻ്റെ മേലുള്ള യുദ്ധാർത്ഥ സ്വത്ത് ഞാൻ സ്വീകരിക്കുവോളം. ഇതായിരുന്നു സഅദിൻ്റെ ദുആ. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് പരലോകം കൊതിച്ചു,
രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു. അള്ളാഹുവിൻ്റെ മുന്നിലുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ നിരീക്ഷിച്ച് അവിടെ അള്ളാഹുവിൽ നിന്നുള്ളൊരു സാക്ഷ്യം, താങ്കൾ സത്യസന്ധനാണെന്നുള്ള ഒരു വിധി, അതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജഹഷിൻ്റെ മനസ്സിൽ ഉണ്ടായത്. ആ സത്യസന്ധത അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിന്ന് തന്നെ തെളിയിക്കുകയുണ്ടായി എന്നുള്ളതാണ് ചരിത്രം. ഇതൊരു മരണം കൊതിക്കലോ മരിക്കാൻ അലച്ചുവെക്കലോ അല്ല, പ്രത്യുത അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുവാനുള്ള ആഗ്രഹമാണ്. അതിൻ്റെ സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നാൽ വിശുദ്ധ മദീനയെ വിഴുങ്ങാൻ എന്നോണം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു പട 3000 ആളുകളുടെ ആൾബലത്തിൽ സർവായുധ സന്നദ്ധരായി മദീനയെ ലക്ഷ്യമാക്കി വരികയാണ്. ബദറിൻ്റെ കണക്ക് തീർക്കുവാനുള്ള എല്ലാ ഒരുക്കവുമായിട്ടാണ് ഈ 3000 പേർ വരുന്നത്. അവർ വന്ന് മസ്ജിദ് നബവിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഉഹദ് മലയുടെ ചെരിവിൽ എത്തുമ്പോൾ അവർ എല്ലാം കണക്ക് കൂട്ടി ഒരുങ്ങിയിട്ടുള്ള വരവാണ്. ഈ ശത്രുക്കൾ അവർ പക തീർക്കാനും കണക്കിന് കൈകാര്യം ചെയ്യാനുമാണ് വന്നിരിക്കുന്നത്. തങ്ങൾ മക്കയിൽ നിന്ന് ഇറക്കപ്പെട്ടു, പലായനത്തിന് വിധിക്കപ്പെട്ടു, ഉറ്റവരെയും ഉടയവരെയും മക്കയിലാക്കി വിട്ടേച്ച്, സ്വത്തുക്കളും ഭവനങ്ങളും മക്കയിൽ വിട്ടേച്ച് പലായനം ചെയ്തെത്തിയ മദീനയിൽ പോലും തങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാത്ത വിധം മക്കയിലെ മുശ്രിക്കുകൾ, അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്ന, അഭയം ലഭിച്ച നാട്ടിൽ പോലും നിർഭയത്വമേകാതെ ഭീതി തുടർത്തുന്ന സാഹചര്യത്തിൽ ഈ ഒരു പടയോട് ഇത്തരത്തിലുള്ളതായ പ്രതികരണങ്ങൾ തീർത്തും സ്വാഭാവികവും നീതിയുക്തവുമാണ്. അതുകൊണ്ടാണ് ഉഹുദ് യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പായി ഇത്തരം ദുആവചനങ്ങൾ സഅദും അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷുമൊക്കെ മേലായവനിലേക്ക് ഉയർത്തിയത്. സഅദ് ഇബ്നു അബി വഖാസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറാണ്. ഈ മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഹൃദ്യമായതെല്ലാം അവർ മക്കയിൽ വിട്ടേച്ച് ആദർശ സംരക്ഷണാർത്ഥം പലായനം ചെയ്തവരും സ്വദേശം വെടിഞ്ഞ് മദീനയിൽ പാർത്തവരുമാണ്. അവിടെ തങ്ങളെ ഒതുക്കാനും ഇല്ലായ്മ ചെയ്യാനും ഉന്മൂലനാശം വരുത്താനുമാണ് ഒരു പട അതിർത്തിയിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികൾ ഇത്തരം ദുആവചനങ്ങളെ ഉയർത്തി ആവേശമുള്ളവരായി ആ പടയെ തിരുത്താനും അതിനെ ചെറുക്കാനും അതിനെ പരാജയപ്പെടുത്താനും ദുആ ചെയ്തത് എന്ന് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അലക്ഷ്യമായ പൊട്ടലുകളും ചവറുകളും അല്ലായിരുന്നു ഇവർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ, ജിഹാദിൻ്റെ പേരിൽ, യുദ്ധത്തിൻ്റെ പേരിൽ പലവിധ പ്രകടനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഭീകരന്മാർ ഭീതി വിതച്ച് ചാവേറുകളായി മറ്റുള്ളവരുടെ ആയുധങ്ങളായി അലക്ഷ്യമായി പൊട്ടിത്തെറിയിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങളെ അവർ ദുരുപയോഗപ്പെടുത്തുന്നത് പ്രത്യേകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെയും സഅദ് ഇബ്നു അബി വഖാസിൻ്റെയും ഒക്കെ ദുആ ഇവിടെ ഉദ്ധരിച്ച് അത് തീർത്തും സ്ഥാനത്തായിരുന്നു
നീതിക്ക് വേണ്ടിയായിരുന്നു, ന്യായവും ശരിയും ആ പക്ഷത്തായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ഭാഗം ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. സഹോദരന്മാരെ, അബ്ദുള്ള ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖൻ, സുന്ദരനായ യുവാവ്, അദ്ദേഹം ഉഹുദിൻ്റെ മാറിൽ വീരരക്തസാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അത് വികൃതമാക്കപ്പെട്ടിരുന്നു, കൊത്തി നുറുക്കപ്പെട്ടിരുന്നു, അവയവങ്ങൾ ഛേദിച്ച് അത് മാലയാക്കി വെച്ചിരുന്നു എന്നത് നമ്മൾ വായിക്കുകയാണ്. അത് മക്കയിലെ മുശ്രിക്കുകളുടെ പകതീർക്കലിൻ്റെയും അവരുടെ കൊടിയ വിദ്വേഷത്തിൻ്റെയും ഒരു പ്രകടനങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഈ അബ്ദുള്ള ഇബ്നു ജഹ്ഷിൻ്റെ വിയോഗത്തിൽ വേദനിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈനബിന്ദ് ഖുസൈമ റളിയല്ലാഹു തആല അൻഹ. അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരി സൈനബിന്ദ് ജഹ്ഷും ഹബീബ ബിന്ദ് ജഹ്ഷും ഹംന ബിന്ദ് ജഹ്ഷും. ഹംനയെ സംബന്ധിച്ചിടത്തോളം സഹോദരൻ ഇവ്വിധം രക്തസാക്ഷിയായത് മാത്രമല്ല അവരുടെ വേദന, അവരുടെ ഭർത്താവ് മിസ്അബ് ബിൻ ഉമൈർ, മുസ്ലിമീങ്ങളുടെ പതാകവാഹകൻ, ഉഹുദിൽ കൈക്കാലുകൾ ഛേദിക്കപ്പെട്ട നിലക്കാണ് രക്തസാക്ഷിയായി കിടക്കുന്നത്. എന്ന് മാത്രമല്ല, ഉഹുദിൻ്റെ പൊടിയടങ്ങിയപ്പോൾ ഉഹുദിൽ ഷഹീദുമാരായ രക്തസാക്ഷികളെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മറമാടിയപ്പോൾ മൂന്ന് രക്തസാക്ഷികൾ ഉഹുദിൽ വേറിട്ട കാഴ്ചകളായിരുന്നു. അതൊന്ന് ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബാണ്, മറ്റൊന്ന് മിസ്അബ് ബിനു ഉമൈറാണ്, മൂന്നാമൻ നമ്മളുടെ സംസാര വിഷയം അബ്ദുള്ള ഇബ്നു ജഹ്ഷുമാണ്. മൂന്ന് പേരും ഖുറൈശികളിൽ പ്രമുഖരും പ്രമാണിമാരുമായിരുന്നു. ഇസ്ലാം ആശ്ലേഷിച്ച് ദീനിനെ സഹായിക്കുന്ന മാർഗേണ അവർ ഉഹുദിൻ്റെ മാറിൽ രക്തസാക്ഷികളായി കിടക്കുമ്പോൾ അവർ കഫൻ ചെയ്യപ്പെടാനുള്ള തുണി പോലും ഇല്ലാതെയാണ് ഉഹുദിൽ രക്തസാക്ഷികളായി വീണുകിടക്കുന്നത്. അവരെ മറമാടാൻ കഫൻ തുണി അന്വേഷിക്കുമ്പോൾ കാല് മറച്ചാൽ തല പുറത്ത് കാണും വിധം പരിമിതമായ കഫൻ തുണിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബിനെയും അബ്ദുള്ള ഇബ്നു ജഹ്ഷിനെയും ഒരു ഖബറിലാണ് മറമാടിയത് എന്ന് ചരിത്രം. പരിമിതമായ കഫനിൽ അവർ മറമാടപ്പെട്ടപ്പോൾ അതുകൊണ്ട് അവരുടെ തലഭാഗത്തേക്ക് തുണി നീക്കിയിട്ട് കാൽഭാഗത്തിൽ പുല്ല് പറിച്ചു വെച്ച് ആ ഭാഗം മറക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഉഹുദിൽ ചെന്നാൽ യുദ്ധഭൂമിയിൽ ശുഹദാക്കളുടെ മക്ബറ കാണാം. അവിടെ നമ്മൾ രണ്ട് ഖബറുകൾ വേറിട്ട് കാണും. അതിൽ ഒന്ന് സയ്യിദു ശുഹദ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അന്ത്യവിശ്രമം കൊള്ളുന്നു. മറ്റൊരു ഖബറിൽ അളിയന്മാരായ മഹത്തുക്കൾ മിസ്അബ് ബിൻ ഉമൈറും അബ്ദുള്ള ഇബ്നു ജഹ്ഷ് അൽ അസദിയും റളിയല്ലാഹു അനിൽ ജമീഅ് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ ദീനിനു വേണ്ടി അവർ തങ്ങൾക്ക് വിലപ്പെട്ടതും കനപ്പെട്ടതുമെല്ലാം സമർപ്പിച്ച് ത്യാഗസമ്പന്നരായി ജീവിച്ച് ത്യാഗസമ്പന്നരായി ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞ മഹത്തുക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അവർ പരിലസിക്കുന്ന സ്വർഗീയ പൂങ്കാവനത്തിൻ്റെ പരിസരങ്ങളിൽ എത്തിപ്പെടാൻ അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലേക്കും നമുക്ക് തുറവി പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യ ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഹ്ഫദില്ലാഹുമ്മ ഹാദാൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസായിറ ദിയാറുൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.